ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഫ്രിഡ്ജ് ടൂറാണ്. അപ്പം എല്ലാവരും ചോദിച്ചതാണ് ഞാനെങ്ങനെയാണ് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ടൂറിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്, LGയുടെയാണ്. ഇപ്പോൾ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. പക്ഷേ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, വലിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നല്ല, ചെറിയ ഫ്രിഡ്ജാണെങ്കിലും നമ്മൾ ഓർഗനൈസ് ചെയ്താൽ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം കാണാം. നമുക്ക് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ സെഷൻ തൊട്ട് പറയാം, ഇത് ഞാൻ സാറ്റർഡേ റെഡിയാക്കി വെക്കുന്നതാണ്. ഇന്നിപ്പം വെനസ്ഡേ ആയിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറ്റർഡേ ആകുമ്പോൾ എല്ലാം ഫില്ല് ചെയ്ത് വെക്കും. ഇത് ഞാൻ ലെമൺ വെക്കുന്നതാണ് ബോക്സിൽ, പിന്നെ ഇത് സ്മോൾ ഒണിയൻ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് എടുത്ത് വെക്കുന്നതാണ്. പിന്നെ തേങ്ങ ഞാൻ ആഴ്ചയിൽ ഒരു 3 തേങ്ങ റെഡിയാക്കി വെക്കും. പിന്നെ ഇത് ബട്ടർ ബോക്സാണ്. പിന്നെ ഇത് നമ്മുടെ ഡെയിലി ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെക്കുന്നതാണ്. പിന്നെ ഇത് വെളുത്തുള്ളിയുടെ സ്കിന്നെല്ലാം കളഞ്ഞെടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇത് എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. പിന്നെ ഇത് ബീൻസ് അരിഞ്ഞു വെച്ചതാണ്. ഇതിപ്പോൾ ഞാൻ സാറ്റർഡേ അരിഞ്ഞ് വെച്ചതാണ്. നോക്കിക്ക്, ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ? ഇതുപോലെ നമ്മൾ ടൈറ്റായിട്ടുള്ള ഒരു ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണേലും ഇരിക്കും. അതേപോലെ ഗ്രീൻ ചില്ലി ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിൽ വെക്കുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ ബീൻസ് അരിഞ്ഞു വെച്ചു. പിന്നെ ഇത് ഞാൻ ഗാർലിക്കിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഇതുപോലെ ആക്കി വെക്കുക. ആദ്യം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇതിനകത്ത് വെക്കാം. വേണമെങ്കിൽ താഴെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ പിക്കിളിന് എടുത്ത് വെച്ചേക്കുന്നതായതുകൊണ്ട്, ഇത് ഞാനിപ്പോൾ ഉടനെ യൂസ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാഞ്ഞത്. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നതിൻ്റെ ഞാൻ വേറെ കാണിക്കാം. പിന്നെ ഗ്രീൻ ചില്ലി ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് ഇതുപോലെ ഗ്രീൻ ചില്ലി പിന്നെ ഇതിൻ്റെ അറ്റം ഇങ്ങനെ അടർത്തിയിട്ടാണ് എടുത്തു വെക്കുന്നത്. ഇത് നമുക്ക് എത്ര ദിവസം വേണേലും ഇതിങ്ങനെ ഇരിക്കും. ഫ്രിഡ്ജിന് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഇത് ബട്ടർ ബോക്സാണ്. അത് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ ലെമണിൻ്റെ ഞാൻ എല്ലാവർക്കും ഒരു ടിപ്പ് പറഞ്ഞിരുന്നു, വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും ഇതുപോലെ ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണേലും ഇങ്ങനെ തന്നെ ഇരിക്കും, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് ഞാൻ കുറച്ചേറെ ഒണിയൻ എടുത്ത് വെച്ചേക്കും, ചെറിയ ഉള്ളി, കാരണം ഇവിടെ എപ്പോഴും ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എടുത്ത് വെച്ചേക്കും. ഇതിന് ഞാൻ താഴെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് ആയിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇത് തേങ്ങ തിരുമ്മിയത് ഇതുപോലെ ഒരു 3 തേങ്ങ ഒരാഴ്ചത്തേക്കുള്ളത് എടുത്തു വെക്കും. അപ്പം 3 തേങ്ങ യൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ അത് ബാക്കി വരും. എന്നാലും എല്ലാ സൺഡേ ഞങ്ങളിത് ഫില്ല് ചെയ്ത് വെക്കും. ഞാൻ തന്നെയല്ല കേട്ടോ, അച്ചും കൂടെ ആണ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ബോക്സ് നമുക്ക് വേറെ നമ്മുടെ ഫുഡിൻ്റെ ബാക്കി ഐറ്റംസ് വെക്കണമെങ്കിൽ ഈ ബോക്സ് ഞാനെടുത്ത് താഴോട്ട് വെച്ച് സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യുവേ. ഇപ്പം മുകളിലത്തെ തട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ താഴത്തെ തട്ടിലും ഇതേപോലെ മുരിങ്ങയില, കറിവേപ്പില, ഒണിയൻ ലീവ്സ്, വെണ്ടയ്ക്ക, പുതിന, ഇതും കുറച്ച് കറിവേപ്പിലാണ്. പിന്നെ ഇത് ഞാൻ ചക്കക്കുരു എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ക്യാരറ്റ്, പിന്നെ കൊത്തമല്ലി. കൊത്തമല്ലിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ പേജിലുണ്ട്, എല്ലാവരും പോയി കാണുക. പിന്നെ ഇതിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക, പിന്നെ ഞാൻ ഒത്തിരി നാൾ വെച്ചേക്കുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും അടിയിൽ നല്ല കട്ടിയുള്ള ടിഷ്യൂ പേപ്പറാണ്. ഞാനിപ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പറാണ് ഇതിലിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഈർപ്പ് ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് കുറേ നാൾ ഇത് നല്ലോണം ഇരിക്കും. ഇനി അടുത്ത തട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്തിൽ എഗ്ഗ് എല്ലാം വാങ്ങി വെക്കുന്നതാണ്. പിന്നെ ഇവിടെ തൈര്, പിന്നെ ഇത് ഞാൻ എപ്പോഴും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്, ഞാൻ എൻ്റെ ഡെയിലി ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ തണ്ടുള്ള കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു ബോക്സ് എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കും.
പിന്നെ ഇതിൻ്റെ താഴത്തെ തട്ടിൽ നമുക്ക് ബാക്കി വരുന്ന ഫുഡും, പിന്നെ ഞാനിതിൽ പ്രോൺ പിക്കിളും ഫിഷ് പിക്കിളും വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് എണ്ണ അധികം ഇല്ലാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പിക്കിൾ, അപ്പം കുഞ്ഞുങ്ങൾ എപ്പോഴും എടുക്കുകയാണെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ എടുത്താൽ മതി. അതും ഗ്ലാസ് ജാറിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്തെ തട്ടിലോട്ട് വന്നാൽ നമ്മൾ ടൊമാറ്റോ, ഇത് വെജിറ്റബിൾ എല്ലാം വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ സെപ്പറേറ്റായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം നമുക്ക് എടുത്താൽ മതി. പിന്നെ ഇതിൽ ക്യാപ്സിക്കം, ക്യാബേജ്, അതപ്പം എന്തൊക്കെ വെജിറ്റബിൾ വാങ്ങിക്കുന്നത്, ഞങ്ങളിവിടെ വെജിറ്റബിൾ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇതിനകത്തിലാണ്. ഇനി അടുത്ത ഡ്രോയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്ന സ്ഥലമാണിത്. അപ്പം മാങ്ങായോ പേരക്കായോ ഇങ്ങനെ എന്ത് ഫ്രൂട്ട്സ് വാങ്ങിച്ചാലും ഇതിനകത്ത് വെക്കും. പിന്നെ ഗ്രേപ്സ് വാങ്ങിച്ചാൽ മാത്രം ഇതുപോലെ ബോക്സിലാക്കി വെക്കും, കാരണം അത് ഇതിൻ്റെ കൂട്ടത്തിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് അത് ചീത്തയാവും. പിന്നെ ഇത് കപ്പയാണ്. ഞാൻ എപ്പോഴും ഒരു 2 കിലോ കപ്പയെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് എത്ര നാൾ വേണേലും ഇതിനകത്തിലിരുന്നോളും. അപ്പം നമുക്ക് എപ്പം കപ്പ കഴിക്കണം എന്ന് തോന്നിയാലും എടുത്ത് കഴിക്കത്തക്ക രീതി, ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ഇതിനകത്ത് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇനി ഇപ്പം ഈ സൈഡിലോട്ട് വന്നാൽ ഫസ്റ്റ് ഡ്രോയിൽ എപ്പോഴും മിൽക്ക് വെക്കും, പഴയത് ഈ സൈഡിലോട്ട് വെക്കും, പുതിയത് ഇപ്പുറത്തോട്ട് വെക്കും. അങ്ങനെയാണ്. അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഏതാ എടുക്കേണ്ടതെന്ന്. പിന്നെ അടുത്ത സെഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോപ്പർ ബേബിയുടെ ഗ്രേവി ഐറ്റംസ് ആണ്. അതിങ്ങനെ പാക്കറ്റിലുള്ളതെല്ലാം എടുത്തു വെച്ചേക്ക്. പിന്നെ ഇത് എസൻസ്, കേക്ക് സംബന്ധമായ കാര്യങ്ങളും, പിന്നെ സോസ്, പിന്നെ നമ്മുടെ ഒറിഗാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ചോക്ലേറ്റ് സോസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ തട്ടിൽ വെച്ചേക്കുന്നത്. അത് ഈ തട്ടി വെച്ചേക്കുന്നത് ഇതുപോലൊരു ബോക്സിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ബോക്സ് എടുത്താൽ മതി. ഇപ്പോൾ ഈ തട്ടിലോട്ട് വന്നാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല, ചാറ്റ് ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പൗഡറെല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ, പപ്പടം, പിന്നെ ബട്ടറിൻ്റെ ചെറിയ ചെറിയ ക്യൂബ്സ്, പിന്നെ ഫ്രഷ് ക്രീം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പിസ സോസ്, ജാം, ക്രഷ്, പിന്നെ പീനട്ട് ബട്ടർ, ന്യൂട്ടല, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മുടെ ഇങ്ങനെ ചെറിയ മയോനിസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു തട്ടിൽ വെക്കും. ഇനി അടുത്ത തട്ടിലോട്ട് വന്നാൽ ഇതെൻ്റെ പിക്കിൾ ഐറ്റംസ് ആണ്. അപ്പോൾ പിക്കിളൊക്കെ ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ പാക്കറ്റ് ഫുഡ്സ്, ഇതുപോലെ പിന്നെ കടലയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്, പിന്നെ ഇതാണെങ്കിൽ ഒറിഗാനോ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഞാനിത് എനിക്ക് ഉള്ളത് തീർന്നിട്ടില്ല, അതുകൊണ്ട് പൊട്ടിക്കാതെ അങ്ങനെ വെച്ചേക്കുന്നതാണ്. ഈ ആയിട്ട് ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷനിൽ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഫ്രീസറിലോട്ട് പോവാണ്. അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. എല്ലാവർക്കും അറിയാം ഞങ്ങൾ നോൺ വെജ് പ്രിയരാണെന്ന്. അപ്പം ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്കും അതിൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാതെ ഉള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഇടമാണിത്. അപ്പം നമുക്ക് അത് തുറന്നു നോക്കാം. ഇതാണ് എൻ്റെ ഫ്രീസർ. എല്ലാവരും കണ്ട് ഷോക്കാവുണ്ടോ കേട്ടോ. ഇതിൽ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ പറയാം. ഇത് ചക്ക, പച്ച ചക്ക വാങ്ങിച്ച് അരിഞ്ഞ് 2 ബോക്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു കണക്ക് വെച്ച് 1 ബട്ട എടുക്കാൻ ഈ ഒരു ബോക്സ് മതി. അപ്പം അതിന് എപ്പോഴായാലും ചക്ക തിന്നണമെന്ന് കൊതി തോന്നിയാൽ ഇത് നമുക്കൊരു 1.5 വർഷത്തോളം നമുക്കിങ്ങനെ സൂക്ഷിക്കാൻ പറ്റും ചക്ക നമുക്ക്. പിന്നെ ഇത് ഞാൻ അവല് വിളയിച്ചതാണ്. എപ്പോൾ നമുക്ക് ആവശ്യമോ നമുക്ക് ചൂടാക്കി, മൈക്രോവേവിൽ ചൂടാക്കി എടുത്താൽ മതി അവല് വിളയിച്ചത്. പിന്നെ ഇത് ചക്കപ്പഴം. എപ്പോൾ നമുക്ക് ചക്കപ്പഴം കൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണോ അതിന് ഉള്ള ചക്കപ്പഴം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൂട്ടി ഫ്രൂട്ടിയാണ്. അതെല്ലാവർക്കും അറിയാം ഞാൻ ബേക്കിംഗ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അതും ബോക്സിലാക്കി വെച്ചേക്കുവാണ്. ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ഏത്തപ്പഴം വരട്ടി വെച്ചേക്കുന്നതാണ്. എന്തെങ്കിലും അപ്പം ഉണ്ടാക്കാനോ ബോണ്ട ഉണ്ടാക്കാനോ ഒക്കെ ഉള്ളതാണ്. പിന്നെ ഇത് ചക്ക വരട്ടിയത്. പിന്നെ ഇത് ചക്കപ്പഴം 1 ബോക്സ് കൂടെ വെച്ചേക്കാണ്. ഇത് ഈ ചക്കപ്പഴവും ഇതെല്ലാം നമുക്ക് എത്ര നാൾ വേണേലും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത സെഷനിലോട്ട് വരാം. ഈ സെഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ കോപ്പർ ബേബിയുടെ 1 ആഴ്ചത്തേക്കുള്ള കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ഞാൻ 1 ബോക്സ് എടുത്തു. അവൻ്റെ ഇത് ലിവറും ചിക്കനും എല്ലാം ഞാൻ സൂക്ഷിക്കുന്നതാണ് ഇതുപോലെ. അപ്പോൾ അവന് എപ്പോൾ ആവശ്യമുണ്ടോ ഇതുപോലെ 1 ബോക്സ് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഇത് മീറ്റിൻ്റെ സെഷനാണ്. മട്ടൺ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത്. ഇതുപോലെ ബീഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ബോക്സിലാക്കി വെക്കും. അപ്പോൾ എത്ര ആവശ്യമുണ്ടോ നമ്മൾ ഞങ്ങളുടെ വീട്ടിലൊരു കണക്കിനനുസരിച്ചാണ് ഒരു ബോക്സ് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചിക്കൻ്റെ സെഷനാണ്. ഇത് ചിക്കന് ബോൺലെസ്സും ബോണുള്ളതും ബിരിയാണി കട്ടും അങ്ങനെ നമ്മുടെ എങ്ങനെ നമ്മുടെ ഒരാഴ്ചത്തെ ഒരു റൊട്ടീൻ എങ്ങനെയാണോ അതിനനുസരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വെനസ്ഡേ ആയപ്പോഴത്തേന് ഇതിലെ രണ്ട് ബോക്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇതുപോലെ വൃത്തിയാക്കി വെച്ചേക്കുന്നു. പിന്നെ ഇത് നമ്മുടെ സമൂസ ഷീറ്റ്, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഞാൻ ആ സമൂസ ഷീറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എപ്പം വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാനോ സ്നാക്സ് ഉണ്ടാക്കാനോ നമുക്ക് ഇതുപോലെ വാങ്ങി വെച്ചാൽ ഉപയോഗമാവും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറില്ല, കാരണം അത് എപ്പോഴും എടുത്ത് കുടിക്കുന്നത് കൊണ്ട്. പിന്നെ ഒരു എമർജൻസിക്ക് ഞങ്ങൾ എപ്പോഴും ഐസ് കരുതി വെച്ചേക്കും. അപ്പോൾ ഇതുപോലെ ഐസ് എടുത്തു വെച്ചേക്കും. ഇത് എൻ്റെ കൊച്ചുമോൻ്റെ പണിയാണ്, ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴത്തെ തട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫിഷിൻ്റെ സെഷനാണ്. ഇതിൽ ഞാൻ ഡ്രൈ ഫിഷ് എല്ലാം ഇതുപോലെ പാക്കറ്റിലാക്കി വെച്ചേക്കും, കാരണം ഇവിടെ ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ ഒരാൾക്ക് പോലും ഇഷ്ടമില്ല, ഇവിടെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബോക്സിലാക്കി പാക്കറ്റിൽ വെച്ചേക്കും. ഇത് പിന്നെ നമ്മൾ ഫിഷ് എല്ലാം ഒരു സ്മെല്ല് സ്മെല്ലെന്ന് പറയുന്നത് കൊണ്ട് ഇതിനെ ഇങ്ങനെ പ്രോണ് ഇതുപോലെ വൃത്തിയാക്കി വെച്ചേക്കും. അതിൻ്റെ താഴത്തെ ഒരു ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള ഫിഷ് വെച്ചിട്ടുണ്ട്. ഞാൻ ഫിഷ് കഴിയുന്നതും ഫ്രഷായിട്ട് തന്നെ കുക്ക് ചെയ്യാനാണ് ശ്രമിക്കുക, ഇങ്ങനെ അധികം സ്റ്റോർ ചെയ്യാറില്ല. അപ്പോൾ ഇത് തനിയെ ഫിഷിന് വേണ്ടി മാത്രം വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സോസേജ്, പിന്നെ എനിക്കുള്ള മാർജറിന്, അങ്ങനെ ഇത് കോക്കനട്ട് പൗഡർ, അങ്ങനെ ഗ്രീൻ പീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചേക്കുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഉപയോഗിക്കാനൊരു ഒരു സെഷനാണ്. ഇനി ഇപ്പോൾ അടുത്ത സെഷനിലോട്ട് വന്നാൽ ഇതെല്ലാം ബേക്കിംഗ് സെഷനാണ്. അപ്പോൾ ഇത് എൻ്റെ ഇത് ചോക്ലേറ്റിൻ്റെ, കുക്കിംഗ് ചോക്ലേറ്റിൻ്റെ എല്ലാ പാക്കറ്റുകളുമാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ചിപ്സ് എല്ലാം ഈ ഒരു സെഷനിൽ അതാണ്. പിന്നെ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സബ്ജ സീഡ്, പിന്നെ ഇത് ചീസ്, ചീസ് ക്യൂബ്സ്, പിന്നെ എല്ലാവരും ഈസ്റ്റ് സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. ഇതുപോലെ ഞാൻ ബോട്ടിലാക്കി ഫ്രീസറിലാണ് ഈസ്റ്റ് സൂക്ഷിക്കുന്നത്. പിന്നെ മിൽക്ക് പൗഡറും ഞാൻ കഴിവതും ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ നോക്കും, എന്നാലേ നമുക്ക് നല്ല ഫ്രഷായിട്ടിരിക്കത്തുള്ളൂ. പിന്നെ ഇവിടെ ഐസ് ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അച്ചുവിൻ്റെ പണിയാണ്, ഫുള്ള് ഐസ് ക്യൂബ് എപ്പോഴും റെഡിയാക്കി വെച്ചേക്കും. കാരണം ഇവിടെ വെള്ളം വെക്കാൻ അച്ചു സമ്മതിക്കത്തേ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു എമർജൻസിക്ക് ഇങ്ങനെ ഐസ് ക്യൂബ് റെഡിയാക്കി വെച്ചേക്കും. പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ സ്പ്രിങ്കിൾസാണ്, കേക്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഇതാണ്. പിന്നെ ഇതുപോലെ മസാല ചീസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ബട്ടറ്, കാഷ്നട്ട്, ബദാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ ഇതെന്തെന്ന് വെച്ചാൽ ഇത് ഞാൻ വേറെ ബോക്സിൽ വെച്ചിട്ടുണ്ട് വെളിയിൽ. ഇത് ബാക്കി വന്ന കാര്യങ്ങൾ ഞാൻ ഫ്രഷായിട്ടിരിക്കേണ്ടിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രീസറിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ സ്പേസ് ഞാൻ ഇത് താഴോട്ട് വെക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എത്ര ഞാൻ അധിക ഫ്രിഡ്ജിൽ സാധനങ്ങൾ നമ്മൾ ഫുഡ് ബാലൻസ് വരുന്നത് സൂക്ഷിക്കാറില്ല. അപ്പം ഇങ്ങനെ ഇത്രയും സ്ഥലം കാണും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്ഥലം, നമുക്ക് ചെറിയ ഫ്രിഡ്ജാണെങ്കിൽ പോലും നിങ്ങൾ ഒരു തട്ട് ഉപയോഗിക്കാൻ നോക്കുക, ചെറിയ ചെറിയ ബോക്സിലാക്കി വെക്കാൻ നോക്കുക. അപ്പം നമുക്ക് നല്ലോണം സ്ഥലം കിട്ടും. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇതാണ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവർക്കും കുറച്ച് ടിപ്സ് കിട്ടിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.